ഹലോ ഗായ്സ്, എൻ്റെ പേര് ആക്കിഫ് നിസ്താർ ഫ്രം പെർഫ്യൂം എക്സ്പ്ലോറർ. എല്ലാവർക്കും സുഖമാണ് കരുതുന്നു. എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുൾ ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ഇരുന്ന് കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹെവൻഡൂഫ്റ്റ്. ഹെവൻഡൂഫ്റ്റ് എന്ന ബ്രാൻഡിൻ്റെ കുറച്ച് പെർഫ്യൂംസിനെ കുറിച്ചാണ്. കുറച്ച് പെർഫ്യൂം എന്ന് പറയുമ്പോൾ ലോഞ്ച് ആയിട്ട് ആകെ ഒരാഴ്ച ആവണുള്ളൂ. കഴിഞ്ഞ മാസം 30% ലോഞ്ച് ആയ കുറച്ച് പുതിയ അറൈവൽസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഹെവൻഡൂഫ്റ്റ് എന്ന ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂം, ഒന്നല്ല രണ്ട് മൂന്ന് പെർഫ്യൂം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരു പെർഫ്യൂം ആയിരുന്നു ഡെസ്പാസിറ്റോ. ഞാനത് പല എപ്പിസോഡിലായിട്ട് ആ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായി, നല്ല നല്ല കമൻസും എനിക്ക് കിട്ടി, നല്ല അടിപൊളി പെർഫ്യൂം ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ കുറച്ച് പുതിയ അറൈവൽസ്, ഹെവൻഡൂഫ്റ്റിൻ്റെ കുറച്ച് പുതിയ അറൈവൽസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം എനിക്ക് അവരയച്ചു തന്നെയാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതല്ല, അവർക്ക് അതിൻ്റെ റിവ്യൂ അറിയാൻ വേണ്ടി എനിക്ക് അവരയച്ചു തന്ന കുറച്ച് പെർഫ്യൂംസാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നോക്കാനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹെവൻഡൂഫ്റ്റ് എന്ന ബ്രാൻഡിൻ്റെ കുറച്ച് പെർഫ്യൂംസ് ആണ്. അപ്പോൾ ഈ പെർഫ്യൂമിൻ്റെ ഞാൻ രണ്ടു മൂന്ന് സംഭവങ്ങൾ കാണിച്ചു തരാം. ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് അവരുടെ ഡിസ്കവറി സെറ്റാണ്. ഡിസ്കവറി സെറ്റിൽ 4 പെർഫ്യൂമാണ് വന്നത്. 10 ml 4 പെർഫ്യൂം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാം പെർഫ്യൂം അയക്കാൻ പറ്റില്ല, കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ ഇതെന്തുകൊണ്ട് എക്സ്പെൻസീവ് എന്നൊക്കെ ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ്, അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഫുള്ള് എന്ന് കാണുമെന്ന് പറഞ്ഞത്, കാരണം ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാനുണ്ട്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ ഡിസ്കവറി സെറ്റാണ് ഇത്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഇതേ ജസ്റ്റ് ഇതൊന്നും കാണിച്ചിട്ടുണ്ട്. ഇതവരുടെ ഈ ഓരോ പെർഫ്യൂം, ഈ ഓരോ 10 ml പെർഫ്യൂമും അവരിപ്പോൾ 100 ml തന്നെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അവർ കാണിക്കുന്നതാണ്. ഇപ്പോൾ 4 വേരിയൻറ്റിൽ ഒരു വേരിയൻറ്റ് അവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. 100 ml എങ്ങനെ ഉണ്ടാവുമെന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്, ബോക്സും ബോട്ടിലൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിലായിരിക്കും, ആ ഒരു സൈസിലായിരിക്കും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. 100 ml ഡിസ്കവറി സെറ്റും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കവറി സെറ്റ് കാണിച്ചുതരാം. ഇതാണ് ഇതിൻ്റെ ബോക്സ്. നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല അടിപൊളി ബോക്സാണ്. നല്ല ബ്രാൻഡിങ്ങിനൊക്കെ ചെയ്തിട്ട് ഗോൾഡൻ എല്ലാം എഴുതിയിട്ടുണ്ട്. ബാക്കിൽ അവരെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്കവറി സെറ്റിന് കുറച്ച് റേറ്റ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് MRP 5000 രൂപ വരുന്നുണ്ട്. 5000 rupees ഈ ഒരു സെറ്റിന് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വില ഇത്രയും കൂടാൻ കാരണം, ഇല്ലെങ്കിൽ എന്താണ് ഇതിലുള്ളതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ലുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതെ, ഇതാണ് ബോക്സ്, ഞാൻ തുറക്കണുണ്ട്. കണ്ട, തുറക്കുമ്പോൾ ഈ ഒരു ഫിനിഷിംഗ് ആണ് ആദ്യം വന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 4 ബോട്ടിൽ ഇവരെ വെച്ചിട്ടുണ്ട്. അതെ, 4 ബോട്ടിലും കറക്റ്റായിട്ട് അവർ പൊസിഷനിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മേളിലൊരു പൗച്ച് പോലത്തെ ഒരു സെറ്റപ്പാണ് ആക്ച്വലി. അതായത് ഇവരുടെ ഓരോ പെർഫ്യൂമിൻ്റെയും ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ നോട്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേപോലത്തെ പൗച്ചിലാണ് അവർ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് കാണിച്ചിട്ടാണ്, 4 എണ്ണം മൊത്തത്തിലുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ അതെടുത്ത് കാണിച്ചിട്ടാണ്. കണ്ട, ഇതേപോലെ ഒരു 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 പൗച്ച് പോലെ, പോക്കറ്റ് പോലെയാണ് അവർ വെച്ചേക്കണത്. ഇത് കണ്ട, ഓരോ പെർഫ്യൂമിനെ കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തന്നേ ഉള്ളൂ, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഓരോന്നും പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഓരോ പെർഫ്യൂമും ഞാൻ പറയുന്നതിന് മുമ്പ് ഇത് ഒരെണ്ണം എടുത്ത് ജസ്റ്റ് കാണിച്ചിരാം. ഇപ്പോൾ എക്സാമ്പിൾ, ഇതിൽ ഫസ്റ്റ് പെർഫ്യൂം തന്നെ വെച്ചേക്കണത് ഹെവൻഡൂഫ്റ്റ്. ഇതാണ് ബോട്ടിൽ വരുന്നത്. കണ്ട, ഈ ഒരു ബോട്ടിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതിൽ റേഡിയൻ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കണ്ട, റേഡിയൻ്റ്. അപ്പോൾ ഇതിൻ്റെ എന്താണ്, ഇതിൻ്റെ ബോട്ടിലാണ് അവർ വലിയൊരു ബോട്ടിൽ അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതെ, അതിൻ്റെ ജസ്റ്റ് ഞാൻ ഇത് വെച്ചിട്ട് ആ ബോട്ടിൽ തന്നെ എടുത്ത് കാണിച്ചിരാം. അപ്പോൾ അതെ, ഇതാണ് അതിൻ്റെ ബോക്സ്. നിങ്ങൾക്ക് കണ്ട, നല്ല അടിപൊളി ബോക്സാണ്. ഇത് നല്ല ബോക്സിംഗ് ഉണ്ട്. താഴത്ത് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് 100 ml ബോട്ടിലിന് വന്നത് 10000 രൂപയാണ്. അതായത് 10,000 rupees വരുന്നുണ്ട് ഈ ഒരു ബോക്സിന്. അതായത് ബോക്സ് വെച്ചാൽ ഈ ഒരു പെർഫ്യൂമിന്. അപ്പോൾ ഇതിട്ട് ഹെവൻഡൂഫ്റ്റ് ഫ്രേഗ്രൻസ് ഫ്രം ഹെവൻ, നല്ലൊരു കോൺസെപ്റ്റാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ അത് തുറക്കണാണ്. നല്ല കട്ടിയുണ്ട് ബോക്സ്, എന്നാലും കുഴപ്പമില്ല. കണ്ട, ഇങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നത്. കാണാൻ പറ്റുമായിരിക്കും. കണ്ട, ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ലുക്ക്, ഫസ്റ്റ് ഇംപ്രഷൻ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ അതെ, ഇതിൻ്റെ ഒരു ഇവിടെ ഒരു പേപ്പർ അവർ വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു കാർഡാണ്. അതല്ലാണ്ട് ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഈ ഒരു ലുക്കാണ് വന്നത്. നല്ല നീറ്റ് പ്രസൻറ്റേഷനാണ്, നല്ല അത്യാവശ്യം പ്രീമിയം ലുക്ക് വന്ന പ്രസൻറ്റേഷൻ തന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് എടുത്ത് കാണിച്ചിരാം പെർഫ്യൂം എങ്ങനെയാണെന്നുള്ളത്. ബോക്സ് ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. അതെ, ഇതാണ് ആ പെർഫ്യൂം. കണ്ട, റേഡിയൻറ്റ്, നല്ലൊരു പെർഫ്യൂമിൻ്റെ ബോട്ടിലാണ് തന്നേക്കുന്നത്. വേറെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സ്റ്റിക്കറിങ് ആണ്, പക്ഷെ നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ റേഡിയൻ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറയുന്നതിൽ കൂടുതൽ ഞാൻ ഇവരുടെ നോട്ട്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് റീഡ് ചെയ്ത് തരാം. ഫസ്റ്റ് ഞാൻ അതേ ഒരു പേപ്പർ സ്ട്രിപ്പിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സ്മെല്ല് കാണിച്ചിട്ടുണ്ട്, അത് അതിലുമുണ്ട്, ആ ബോക്സിൻ്റെ അകത്തും ഈ റേഡിയൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ബാക്കി 3 എണ്ണം ഞാൻ അതിലുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇത് പേപ്പർ സ്ട്രിപ്പിൻ്റെ കയ്യിലുണ്ട്, പഠിക്കാനാണ്. അപ്പോൾ
അടിക്കുമ്പോൾ തന്നെ ആ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്നിവിടെ വെക്കുന്നുണ്ട് പെർഫ്യൂമ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എന്താണ് ആ കാർഡിൽ ഇതിങ്ങനെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ഇവർ ഡയറക്റ്റ് നോട്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് വേർഷൻ, അതായത് ഓഡേ പെർഫ്യൂം അല്ല, അതിലേയും ടോപ്പ് വേർഷനാണ്. നമ്മൾ പെർഫ്യൂം എന്ന് പറയില്ലേ, നോർമൽ പെർഫ്യൂം എന്ന് പറയില്ലേ, ആ ഒരു പേരിൻ്റെ, അതിൽ ഞാൻ പറയുന്നത് എക്സ്ട്രാ ഡി പെർഫ്യൂം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ നോട്ട്സ് വേണേൽ നിങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് ഒന്ന് കാണാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറയുന്നത് ടോപ്പ് നോട്ട്സ് ആണ് ലെമൺ, ഗ്രേപ്പ് ഫ്രൂട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് പറയുന്നുണ്ട്. ഹെഡ് നോട്ടിൽ റോസ്, ലില്ലി ഓഫ് ദി വാലി, പിന്നെ ബേസ് നോട്ടിൽ വിറ്റിവർ, സെഡാർവുഡ്, പിങ്ക് പേപ്പർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിലായിട്ട് പറയാത്ത വേറൊന്നുമില്ല, കാരണം കുറേയൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലായെന്ന് വരില്ല എന്ത് സ്മെല്ലാന്ന് ഞാൻ പറഞ്ഞാലും. ചിലപ്പോൾ നിങ്ങൾക്ക് ഫെഫേമിലിയർ ആയിക്കില്ല, പക്ഷേ ഇതിൻ്റെ സ്മെല്ല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പെർഫ്യൂം, ഓക്കെ, ഇതിൻ്റെ സ്മെല്ല്, ഇത് ഈ റേഡിയോ തന്നെ വേഴ്സ് എന്ന് വെച്ചാൽ കുറച്ച് ലൈറ്റാണ്, അതായത് ഓവർ ലൈറ്റ് എന്നല്ല, അത്യാവശ്യം നമ്മുടെ ഈ ഒരു ഓഫീസ് യൂസിന് പറ്റിയ ഒരു സ്മെല്ലെന്നൊക്കെ പറയുമല്ലോ, ഓഫീസ് യൂസ്, എക്സിക്യൂട്ടീവ് പേർപ്പസ്, അത് നമ്മുടെ എല്ലാ ഒക്കേഷനും നമുക്ക് അടിച്ച് വെറുതെ പോയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എസ്പെഷ്യലി കുറച്ചൊരു ഫോമൽ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ ഒരു പെർഫ്യൂമാണ്, നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ഇപ്പോൾ രീതിയിൽ പോലെ ഇതിൽ നമുക്ക് ബഗമോണ്ടെ സിട്രസി സ്മെല്ലുണ്ട്, ലെമണിൻ്റെ സ്മെല്ലുണ്ട്, പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു മസ്കി ഫീലുണ്ട്, ലൈമിൻ്റെ സ്മെല്ലുണ്ട്, ഇതൊക്കെ ഇവർ പറഞ്ഞ പോലെ തന്നെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഇവർ ആപ്പിളിൻ്റെ നോട്ട്സ് എന്ന് പറയുന്ന രീതിയിലുണ്ട്. ആപ്പിളിൻ്റെ നോട്ട്സ് ഇതുണ്ട. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഹ്യൂഗോ ബോസിൻ്റെയൊക്കെ പെർഫ്യൂം ഇല്ലേ, നോർമൽ ഹ്യൂഗോ ബോസിൻ്റെ പഴയ ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അതിലും ഈ ആപ്പിളിൻ്റെ കണ്ടൻറ്റൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് പോലെയാണ് തോന്നുന്നത്. അതായത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ടച്ച് ഇതിലേക്ക് വരും. ഇവർ പറയണത് എന്താണ്, നമ്മുടെ ഒരു റോജാ എന്ന് പറഞ്ഞൊരു പെർഫ്യൂമുണ്ട്, ഏത് പെർഫ്യൂമാണെന്ന് നിങ്ങൾക്ക് സൈഡ് മെൻഷൻ ചെയ്യാം. അതിൻ്റെ ഒരു വേരിയൻറ്റ് പോലത്തെ ഒരു സ്മെല്ലാന്ന് ഇവർ പറയണത്, കാരണം ആ ഒരു പെർഫ്യൂമിന് ഒരു 20,000 റുപ്പീസൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ വില കുറവാണ്, ആകെ 10,000 റുപ്പീസേ വരുന്നുള്ളൂ. പക്ഷേ എന്നാലും അത് കുറച്ച് റേറ്റ് ഉള്ളത് തന്നെയാണ്. പിന്നെ ബേസ് നോട്ടിൽ ഇവർ പറയണത് പിങ്ക് പേപ്പർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്പൈസിനെസ് നമുക്ക് കിട്ടും, പിങ്ക് പേപ്പറിൻ്റെ സ്പൈസിനെസ് നമുക്ക് കിട്ടും, വിറ്റവറിൻ്റെ കിട്ടും, അതായത് നമ്മുടെ കസ് രാമച്ചത്തിൻ്റെ സ്മെല്ല് കിട്ടും. പിന്നെ ഇതിൽ ലൈറ്റ് ആകുന്ന തോറും നല്ലൊരു സ്വീറ്റ് സ്മെല്ലായിട്ട് മാറും. പക്ഷേ ലാസ്റ്റിംഗ് ഉണ്ട്, അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ഉണ്ട്, ഇതിലില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ രാവിലെ അടിച്ചിട്ട് ഒരു രാവിലെ എന്ന് വെച്ചാൽ ഒരു 2 മണിക്കൊക്കെ ഞാൻ ട്രൈ അടിച്ചിട്ട് ഉച്ചയ്ക്ക് അടിച്ചിട്ട് രാത്രി ഒരു 10 മണി വരെ ആയിട്ടും ആ സ്മെല്ല് ഉണ്ടായിരുന്നു ഡ്രസ്സിൽ. പക്ഷേ മൈൽഡാവും, ഒരു 8 hours കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സ്മെല്ല് ഓട്ടോമാറ്റിക്കലി മൈൽഡായി വരും. പിന്നെ നമുക്ക് ആ പ്രൊജക്ഷനൊന്നും അത്രയ്ക്കും കിട്ടില്ല. പ്രൊജക്ഷൻ എനിക്ക് കിട്ടിയതൊരു എൻ്റെ പൊതുവെ നമ്മുടെ ഇവിടെ വെച്ച് ട്രൈ ചെയ്തപ്പോൾ എൻ്റെ പാപ്പയും ട്രൈ ചെയ്തു, അവർക്കാകെ ഫോർ അവേഴ്സ് വരെ 5 hours വരെ എൻ്റെ പ്രൊജക്ഷൻ കിട്ടിയുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം പ്രൊജക്ഷൻ ഉള്ള ഒരു പെർഫ്യൂം തന്നെയാണ്. പാപ്പക്കും ഇഷ്ടപ്പെട്ടു. ഇത് ഇഷ്ടപ്പെടുന്നത് കൂടുതലും ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം, അതായത് കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത് ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരില്ലേ, ഒരു 25-30 അതിൻ്റെ അബവ് ഉള്ള ആൾക്കാർ, അവർക്കൊക്കെ ഈ സ്മെല്ല് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നമുക്ക് തന്നെ 25 ഉള്ളവർക്ക് കുറച്ചും കൂടെ ഒരു വേറൊരു ലെവലിലുള്ള പെർഫ്യൂംസ് ആയിരിക്കും താല്പര്യം. ഇത് കുറച്ചും കൂടെ ഒരു ഒരു വെറൈറ്റി സ്മെല്ലാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡീറ്റെയിൽസ് വേണ്ടത്. ഞാൻ പറഞ്ഞുതരാം, ഈ പറഞ്ഞ പോലെ തന്നെ സിട്രസി ബേസ്ഡ് ആണ്, നേരത്തെ അതുപോലെ ചെറിയൊരു ഒരു എക്സിക്യൂട്ടീവ് പേർപ്പസിനൊക്കെ പറ്റിയ പോലത്തെ ഒരു സ്മെല്ലാണ് വരുന്നത്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇന്ന് നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് വെക്കണുണ്ട് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ നേരത്തെ നമ്മുടെ ആ ഒരു ബോക്സാണ്, ബോക്സ് ചെയ്ത് ഞാൻ ഓരോന്നിടത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് റേഡിയൻ്റ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അടുത്ത് പറയാൻ പോകുന്നത് റോസ് ഊദിനെ കുറിച്ചാണ്. എന്താണ്, നിങ്ങൾ ഫുള്ളിരുന്ന് കാണണം, കാരണം ഓരോ പെർഫ്യൂമിന് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോകാണ്ടിരുന്ന വിചാരിച്ചിട്ടാണ് ഫുള്ളിരുന്ന് കാണാൻ പറയണത്. ഇപ്പോൾ കണ്ട റോസൂദിൻ്റെ ഒരു പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ സ്റ്റെപ്പിൽ അടിച്ചു പോകാം റോസൂത്ത്. എന്നിട്ട് നമുക്ക് ആ ഡീറ്റെയിൽസ് അവർ എഴുതിയേക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് പറയാം. കാരണം ഞാനധികം പറയാത്തതെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ സ്മെല്ലിൽ പ്രത്യേകത ഉണ്ട് റോസൂദിനും ബാക്കിയുള്ള പെർഫ്യൂമിനും. ഇപ്പോൾ നേരത്തെ റേഡിയൻ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പെർഫ്യൂമിനും കുറച്ച് പ്രത്യേകതയാണ്. അതായത് ഇത്ര റേറ്റ് വരാൻ കാരണം ഇവരുടെ നാച്ചുറൽ എലമെൻസ് ആണ്, അതായത് നാച്ചുറലായിട്ട് ഒരുപാട് കണ്ടൻസ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. നോർമൽ സിന്തറ്റിക് ഓയിൽസാണ് അധികം ആഡ് ചെയ്യണം, എന്നാൽ പോലും ഇവർ ഒരുപാട് ഒരു നാച്ചുറൽ ഫീലിലേക്ക് പോകണാണ്. ഇവർ പേര് നിങ്ങൾ കണ്ട റോസ് ഊദ്, റോസ് ഊദ് നമുക്ക് ചിന്തിക്കാം ആ റോസിൻ്റെയും ഊദിൻ്റെയും ഒരു മിക്സിംഗ് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതെ, സ്മെല്ലിൽ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവർ എഴുതിയേക്കുന്ന ഫസ്റ്റ് നമുക്ക് നോക്കാം, അതാണ് അതിൻ്റെ ഒരു മര്യാദ, കാരണം ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. ആ ഓക്കെ, റോസ് ഊദിൻ്റെ ഒരു കാർഡുണ്ട്. അപ്പോൾ റോസ് ഊദിൽ അവർ പറയണത് ഡമസ്ക് റോസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ഫുഡ് പ്രിസർവേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ റോസ് വാട്ടറൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു റോസിൽ നിന്നാണ്. ഡമസ്ക് റോസ്, അതേപോലെ തന്നെ എന്താ പറയുക, റോസ് ഇന്ത്യ, നോർമൽ റോസ്, റോസ് ബൾഗേറിയൻ, അങ്ങനെ റോസിൻ്റെ തന്നെ ഒരു മിക്സ് ഉണ്ട്. അത് കൂടാണ്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് സ്പൈസിനെസ് ഉണ്ട്, അതായത് ക്ലോവിൻ്റെ സ്പൈസിനെസ് ഇതിലുണ്ട്. അതേപോലെ തന്നെ വേറൊരു സ്പൈസിനെസ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു.
ചെറിയ ഒരു വേറൊരു ഒരു ഡിഫറെൻ്റ് ഒരു സ്മെല്ലും കൂടെ ഉണ്ട്, ഒരു ചെറിയ സ്പൈസി ടച്ച് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതിലവർ പറയണത് അത് കൂടാണ്ട് പിന്നെ അഗർവുഡിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത്, അതാണ് ഊദ് റോസ് വുഡ് എന്ന് പറയുന്നത്. ആ വുഡിലാണ് നോർമൽ വുഡി സ്മെല്ലും ഉണ്ട്, അത് കൂടാണ്ട് നമ്മുടെ ഊദിൻ്റെ സ്മെല്ലും കൂടി വരുന്നുണ്ട്. ഊദ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ അഗർവുഡ് നോർമൽ അഗർവുഡിനെ പറ്റിയാണ് പറഞ്ഞേക്കണത്. അത് കൂടാണ്ട് അവർ പിന്നെയും പറഞ്ഞിട്ടുണ്ട് ബേസ് നോട്ടിൽ ഊദ് ഇന്ത്യൻ, അതായത് അഗർവുഡ് ഊദ് ഇന്ത്യ, നോർമൽ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഊദിൻ്റെയൊക്കെ സ്മെല്ലാണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ കൊള്ളാം, കൊള്ളാം വെച്ചാൽ ഫസ്റ്റ് ഇംപ്രഷൻ്റെ ഒരു സ്വീറ്റ്നെസ് കിട്ടും ഇതിൽ, ആ ഒരു സ്വീറ്റ്നെസ്സും സ്ട്രോങ്നെസ്സും ഒരുമിച്ച് വരും. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സ്വീറ്റ്നസ് കുറച്ച് കുറയും, ആ അത്രയും സ്വീറ്റ്നസ് നമുക്ക് കിട്ടില്ല. എന്നാൽ പോലും നല്ലൊരു സ്മെല്ല് തന്നെയാണ് സ്കിന്നിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് അത്യാവശ്യമായി നിൽക്കുള്ളൂ, അധികം നിൽക്കില്ല. നമ്മൾ വെള്ളമൊഴിച്ചതൊന്നും തുറച്ച് കഴിഞ്ഞാൽ പോവും. ഞാൻ അടിച്ചായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് രണ്ടായിരുന്നു എൻ്റെ സ്മെല്ല്. അതിന് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ ഡ്രസ്സിൽ തന്നെ ആയിരിക്കും. പിന്നെ ഇതിൽ പറയുന്നതാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഒരു പറയാനുണ്ട്. അതായത് ഡിയർമസ്കിനെ കുറിച്ച് പറയാനുണ്ട്, ആംബഗ്രീസിനെ കുറിച്ച് പറയാനുണ്ട്, സാൻഡൽവുഡിനെ കുറിച്ച് പറയാനുണ്ട്. ഇതൊക്കെ അവർ പറയാനുണ്ട്. എന്നാലും നമുക്ക് പറയാൻ പറ്റും, അത്യാവശ്യം എല്ലാത്തിൻ്റെയും ചെറിയൊരു ടച്ച് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനും പറ്റും. കാരണം ഇത്രയും റേറ്റ് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരാൻ കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് തന്നേക്കുന്ന ഡീറ്റെയിൽസ് തന്നെയാണിത്. ഇത്രയും അവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റോസ് വുഡിൻ്റെ സ്മെല്ല്. അപ്പോൾ ഈ സ്മെല്ലിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നി വേറൊന്നുമില്ല, ഇത് 25 അല്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസുള്ളത് 30 എബവ് ഉള്ള ആൾക്കാർക്കായിരിക്കും. കാരണം അത് കുറച്ചും കൂടെ ഒരു സീരിയസ് ടൈപ്പ് സ്മെല്ലാണ്, കുറച്ചും കൂടെ ഒരു വേറൊരു രീതിയിലുള്ളൊരു സ്മെല്ലാണ്. നമ്മൾ അറിയാമല്ലോ നോർമൽ നമ്മുടെ കംഫർട്ട് സോണിൽ പറ്റിയ സ്മെല്ലല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് അടിക്കാൻ പറ്റും. അതായത് നാച്ചുറൽ സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഒരുപാട് അത്തേഴ്സും ഓയിൽസൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് നാച്ചുറലായിട്ടുള്ളത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്തായാലും നമുക്ക് നിങ്ങൾക്കറിയാം ഓയിൽസ് ഇടുമ്പോൾ അത് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അതേ ടൈപ്പ് അവർ ഒരു പെർഫ്യൂം മോഡൽ അവരാക്കി തന്നേക്കാനാണ്. അപ്പോൾ അതിൻ്റെതായ നല്ല നല്ല ഒരു എന്താണ് നല്ല നല്ല ക്വാളിറ്റീസ് നമുക്കത് കാണാൻ പറ്റും അതിൻ്റെ. പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളും അതനുസരിച്ച് ഉണ്ടാവും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് റോയൽ സിനമൺ. റോയൽ സിനമണ്ണാണ് ഞാൻ ഫസ്റ്റ് ഇതിൽ ട്രൈ ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ് റോയൽ സിനമൺ. ഇവിടെ എഴുതിയിട്ടുണ്ട് പേര്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പ്രേ അടിച്ച് കാണിച്ചുതരാം, വേറെ പേപ്പർ സ്ട്രിപ്പ് എടുത്തിട്ട് ഇത് കാണിച്ചുതരാം. ആ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ ഉള്ളത്. സംഭവം തന്നെയാണ് സിനമണാണ്. സിനമൻ്റെ നല്ലൊരു അതെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. നമുക്ക് ഇവിടെ അടിച്ചാൽ തന്നെ നല്ലോണം സ്പ്രെഡാവും, അങ്ങനത്തെ സ്മെല്ലാണ്. റൂമിലൊക്കെ നല്ലോണം ഇതിൻ്റെ സ്മെല്ല് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതേ റോയൽ സിനമൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാത്തിനും അവർ കോമൺ ആയിട്ട് ഫസ്റ്റ് നമ്മുടെ ഒരു സിട്രസി സ്മെല്ല് എല്ലാത്തിലും ഉണ്ട്. ബെർഗമോണ്ടേയും ലൈമിൻ്റെയൊക്കെ ഫ്രഷ്നസ് സ്റ്റാർട്ടിങ് തന്നെ ഉണ്ട്. അത് കൂടാണ്ട് ഇപ്പോൾ ഇതിൽ എനിക്ക് എടുത്ത് കിട്ടുന്നത് സിനമൻ്റെ സ്മെല്ല് തന്നെയാണ്. ഇല്ലെന്ന് പറയാനുള്ള സിനമൻ്റെ സ്മെല്ല് നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അത് കൂടാണ്ട് ക്ലോവിൻ്റെ സ്മെല്ലും ഉണ്ട്, നമ്മൾ ക്ലോവിൻ്റെ സ്മെല്ലും ഉണ്ട്. ഓക്കെ, പിന്നെ അവർ പറയണത് അതിൽ പിന്നെ ആഡ് ചെയ്തേക്കുന്നത് കുറച്ച് മസ്കി സ്മെല്ലാന്ന് പറയുന്നുണ്ട്, കുറച്ച് ലെതറി സ്മെല്ലാന്ന് പറയുന്നുണ്ട്. അത് കൂടാണ്ട് റൂഹ് ഗുലാബ്, അതായത് റൂഹ് ഗുലാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ റോസിൻ്റെ തന്നെ നല്ല പ്യുവർ എക്സ്ട്രാക്റ്റാണ് പറയുന്നത്. കനോജ്, കനോജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പെർഫ്യൂമൊക്കെ മെയിനായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന ഒരു പ്ലേസാണ്, ഗുജറാത്ത് ആ ഏരിയയിലുള്ളതാണ് കനോജ്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് അവർ എടുക്കുന്ന ഓയിൽസ് ആണെന്ന് പറയുന്നത്. നല്ല നല്ല ഇതാണ്, നമുക്ക് ആ സ്മെല്ല് കിട്ടും, സ്പൈസി. എനിക്കിത് സ്മെല്ല് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ തൊണ്ടേൻ്റെ ഇവിടെ എനിക്ക് ചെറിയൊരു നനവ് പോലെ ഫീൽ ചെയ്യും. അതായത് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക, ഒരു സ്പൈസിനെസ് ഈ സിനമൻ്റെയൊക്കെ സ്മെല്ല്, നമുക്കൊരു ഒരു നനവ് പോലെ എനിക്ക് ഇങ്ങനെ വാട്ടറി, ചെറിയൊരു വാട്ടറി ഫീല് വരും. മനസ്സിലായ നല്ലൊരു വെറൈറ്റി സ്മെല്ലാണ്. അതിന് ഈ പറഞ്ഞ പോലെ സിനമണ്ടൊക്കെ പക്ക ആയിട്ടുള്ളൊരു നാച്ചുറൽ സ്മെല്ല് നമുക്ക് കറക്റ്റ് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അത് പക്ക സിനമൺ മാത്രമല്ല, അവർ മിക്സിങ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് സിനമൻ്റെ, റോയൽ സിനമൺ, റോയൽ സിനമൺ എന്നാണ് അവർ പറയണത്. അടുത്ത് പറയാൻ പോകുന്നത് ഹസ്. ഹസ് ഹസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിറ്റിവർ, വിറ്റിവർ എന്ന് പറയും ഇംഗ്ലീഷിൽ, രാമച്ചം എന്നൊക്കെ പറയും. അതായത് നമ്മുടെ റൂട്ട്സിൻ്റെ സ്മെല്ലാണ്, നമ്മുടെ ഈ ആ ഒരു റൂട്ടിൻ്റെ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് നമുക്ക് വേറൊരു പേപ്പർ സ്ട്രിപ്പിൽ അടിച്ച് നോക്കാം. അപ്പോൾ അത് അടിച്ചിട്ടുണ്ട് പെർഫ്യൂമ്. അത് ഇത്രയും ഡിസ്റ്റൻസ് വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടും. ഞാൻ ഡിസ്റ്റൻസ് വെച്ച് വേറെ ഒന്നുമല്ല, ചിലപ്പോൾ കസിൻ്റെ പെർഫ്യൂം ആയിരുന്നു, ചിലപ്പോൾ കുറച്ച് കുത്തുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ കുഴപ്പമില്ല, നല്ല ആ ഒരു രാമച്ചത്തിൻ്റെ പക്ക സ്മെല്ല് കിട്ടുന്നുണ്ട്. അതായത് വിറ്റിവറിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. അതെ, ഹസ്സിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞപോലെ തന്നെ സിട്രസി സ്മെല്ലൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് കൂടാണ്ട് ഇവരിൽ പറഞ്ഞേക്കണത് വേറൊന്നുമില്ല, പച്ചോളിൻ്റെ സ്മെല്ലുണ്ട്, വെനിലേൻ്റെ ലൈറ്റ് സ്മെല്ലുണ്ട്, പിന്നെ റൂഹസ്. റൂഹസ് എന്തായാലും ഇതിലുണ്ട്, അതായത് വിറ്റിവറിൻ്റെ പക്ക ഓയിൽസ് ഇന്ന് എന്തായാലും ഇവർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. നട്ട്മേഗ് ഉണ്ട്, അത് കൂടാണ്ട് സാൻഡൽവുഡ്, ഓക്മോസിസ് എല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു സ്മെല്ല് ഇതിൽ കിട്ടണമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാനില്ല. സാൻഡൽവുഡിൻ്റെ സ്മെല്ലൊക്കെ എന്തായാലും ലൈറ്റായിട്ട് നമുക്ക് അറിയാനും പറ്റും കുറച്ച് കഴിയുമ്പോൾ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്, എല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാത്തിനും ലാസ്റ്റിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഒരു 8 hours 10 hours ഒക്കെ എന്തായാലും നമ്മുടെ ഡ്രസ്സിൽ നിൽക്കും ഈ ഒരു സ്മെല്ല്.
അതു കൂടാണ്ട് ചിലപ്പോൾ അധികം എക്സ്ട്രാ നിൽക്കുമായിരിക്കും ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ച് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ചിലപ്പോൾ അധികം എക്സ്ട്രാ നിൽക്കാനും ചാൻസ് ഉണ്ട്. നോർമലി ഒരാളുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഡ്രസ്സിൽ ഞാൻ പറയണത് ഡ്രസ്സിലാണ് എക്സ്ട്രാ എടുത്ത് പറയണത് ഒരു 8 hours മിനിമം എന്തായാലും സ്മെല്ല് നിൽക്കുന്നുണ്ട്. 8 hours മിനിമം ഈ സ്മെല്ല് നിൽക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ലാസ്റ്റിംഗ് ഉണ്ടാകും. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ മൺസൂൺ സീസണിൽ നമുക്ക് അടിക്കാൻ പറ്റിയത് എനിക്ക് തോന്നുന്നത് റോയൽ സിനിമ ആയിരിക്കും. റോയൽ സിനിമ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ തണുപ്പത്തൊക്കെ അടിച്ച് കഴിഞ്ഞാൽ സ്പൈസി സ്മെല്ലല്ലേ, നല്ല രസമായിരിക്കും, നല്ല രീതിക്ക് സ്പ്രെഡ് പോകും, നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടും, അങ്ങനത്തെ സ്മെല്ലാണ് റോയൽ സിനിമൻ്റെ. അതുകൂടാണ് ചൂടുള്ള സമയത്താണെങ്കിൽ ഹസ്, ഹസിൻ്റെ പ്രത്യേകത തന്നെ അങ്ങനെയാണ്. ചൂടുള്ള സമയത്ത് അടിക്കാൻ പറ്റിയ ഒരു അടിപൊളി കാറ്റഗറിയാണ് ഹസ് എന്ന് പറയുമ്പോൾ. ഞാൻ പറ്റിയാലൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഹസിൻ്റെ ഓയിലിൻ്റെ പക്ക ഓയിലിൻ്റെ ഞാൻ റിവ്യൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം ഞാൻ ചെയ്തുതരാം എന്തായാലും. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണെന്നുള്ളത്. പിന്നെ ബാക്കിയുള്ളതും അതേപോലെ നമുക്ക് അടിക്കാൻ പറ്റിയ പെർഫ്യൂമാണ്, എല്ലാ സീസണും അടിക്കാൻ പറ്റിയ പെർഫ്യൂമാണ് നമ്മുടെ ഈ റേഡിയൻ എന്നൊക്കെ പറയുമ്പോൾ. എപ്പോഴും നമുക്ക് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ റിവ്യൂ. അപ്പോൾ അതേ ജസ്റ്റ് പറഞ്ഞുതന്നിട്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യണമെന്ന് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു 5000 rupees ഈ ഒരു ടെസ്റ്റർ നിങ്ങൾക്ക് വാങ്ങിക്കാം. 4 എണ്ണം ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ഇതാണ്. അതിൻ്റെ ഞാൻ പറഞ്ഞില്ലോ ചിലപ്പോൾ സ്മെല്ലിമ്പോൾ ഒന്നും വലിയ പ്രത്യേകത തോന്നില്ല. പക്ഷേ അധികം ഞാൻ പ്രിഫർ ചെയ്യണത് കുറച്ചൊരു 25 അല്ലെങ്കിൽ 30 ഏജിന് എബവ് ഉള്ളൊരു വാങ്ങിക്കണമെങ്കിൽ കുറച്ചും കൂടി ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ നാച്ചുറൽ സ്മെല് തപ്പി നടക്കുന്നവർ, നാച്ചുറലായിട്ടുള്ള ഓയിൽസൊക്കെ തപ്പി നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെതായ പ്രത്യേകതകൾ ഈ ഒരു പെർഫ്യൂമിലുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും അതിനകത്ത് പ്രിഫർ ചെയ്യണില്ല, എന്നാൽ പോലും അങ്ങനത്തെ പെർഫ്യൂം ലവേഴ്സിന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെതായ പ്രത്യേകതകൾ അതിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇതാണ് പെർഫ്യൂം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒരു കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെതായ പ്രത്യേകത പറയാനുള്ളതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്, ബോർഡടിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് പെർഫ്യൂംസ് നമുക്ക് റിവ്യൂ ചെയ്യാനുണ്ട്, ബാക്കിൽ വെച്ചേക്കുന്നുണ്ട്, ഒരുപാട് പെർഫ്യൂംസൊക്കെ വേറെ ഉണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒന്ന് ഫോളോ ചെയ്യുക, അതേപോലെ കമൻറ്റ് ഇട്ടാലും മതിയാവും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.